ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞാൽ സമ്മതിച്ചല്ലോ, പൂരം കലക്കിയതാണ്. അത് സമ്മതിച്ചു ആദ്യം മുഖ്യമന്ത്രി. ഇഡിജിപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു. അത് സമ്മതിച്ചല്ലോ, ആ അന്വേഷണം പോരായ്മയുണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും മുഖ്യമന്ത്രി സമ്മതിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇപ്പൊ നടക്കുന്ന അന്വേഷണവും പ്രഹസനമാണ്. പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ മതിയാവും. പൂരം കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണം സമ്മതിച്ച സ്ഥിതിക്ക് ഉറപ്പായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. പൂരം കലക്കിയതാണ്. പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്ന എഡിജിപിയെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ബാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുന്ന അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട്. മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത്. അതുകൊണ്ടാണ് രാത്രി ഒന്നും മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അവസാന ഘട്ടത്തിലല്ല പൂരം കലക്കിയത്. രാവിലെ മഠത്തിൽ വരവ് തൊട്ട് പൂരം കലങ്ങി. വൈകുന്നേരത്തെ തെക്കോട്ടിറക്കത്തിന്റെ സമയത്ത് പ്രശ്നമുണ്ടായി. രാത്രി 9 മണിക്ക് ലാത്തി ചാർജ് ചെയ്തു. സാധാരണ ആളുകൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയെല്ലാം റോഡുകൾ തടഞ്ഞ് ബാരിക്കേഡുകൾ ഉണ്ടാക്കി ഭക്തജനങ്ങളെ ലാത്തി ചാർജ് ചെയ്തു. അപ്പൊ ഇത് വെളുപ്പാം കാലത്തുണ്ടായതല്ല, ഈ രാവിലെ മുതൽ പൂരം കലക്കുകയാണ്. എഡിജിപിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ അന്വേഷണം പോരാ, ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. മാത്രമല്ല എത്ര അന്വേഷണമായി ഇപ്പൊ അജിത് കുമാറിനെതിരായി. ഇത്രമാത്രം എഡിജി RSS നേതാക്കളെ കണ്ടെങ്കിൽ അന്വേഷണം, പൂരം കലക്കിയതിന്റെ അന്വേഷണം, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം, 5-6 അന്വേഷണം എഡിജിപിക്കെതിരെയുണ്ട്. എന്നിട്ടും ആ എഡിജിപിയെ എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക്. ഇപ്പോഴും ചേർത്ത് നിർത്തുകയാണ്. ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള കീ പോസ്റ്റിലാണ്, താക്കോൽ സ്ഥാനത്താണ് EDGP ഇരിക്കുന്നത്. EDGP അവിടെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തെ പ്രഹസനമാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്? എന്തർത്ഥമാണ് ഇതിൻ്റെ അകത്തുള്ളത്? മൂന്നാമത്തെ കാര്യം തമാശയാണ്. മുഖ്യമന്ത്രി ഡൽഹിയിലെ PR ഏജൻസിയുടെ ഇന്റർവ്യൂ ഇപ്പൊ പറയുന്ന എന്താ, ഞാൻ എനിക്കൊരു PR ഏജൻസി ഇല്ല, ഞാൻ മുൻ MLA TK ദേവകുമാറിന്റെ മകനാണ് എന്നോട് ഇന്റർവ്യൂ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത്. ഹിന്ദു പത്രത്തിന്റെ വിശദീകരണ കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഓഫർ ചെയ്തത്. അവരുടെ 2 representatives ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഉണ്ടായിരുന്നു. ഇനി വാദത്തിന് സമ്മതിക്കുക. ടി കെ ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കണം? നബില PRD പിരിച്ചുവിട്, മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട്, മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട്. മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൈസനായിട്ടും റിലയൻസ് ആയിട്ടും ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ വഴിയാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നത്? പിന്നെ അടുത്ത തമാശ, ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കയറി വന്നു. ആരാന്നറിയോ? കെയ്സന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡെ കയറി വന്നു. ആരോ കയറി വന്നു. മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ അവിടെ? ഒരു പരിചയമില്ലാത്ത, അദ്ദേഹത്തിന്റെ റിംഗ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടക്കുമ്പോൾ, മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക, ഇതാര് വിശ്വസിക്കാനാണ് മിസ്റ്റർ പിണറായി വിജയൻ? ഇതാര് വിശ്വസിക്കാനാണ്? ഒരാളും വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഞാൻ ഇന്നലെ ചോദിച്ചു ആവർത്തിക്കുന്നു, നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ, നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൺ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കോ? ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രി പറയാത്ത കാര്യം, മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു. ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായി അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ?